ഹലോ, എല്ലാവർക്കും എസ് ആൻഡ് എഫ് ക്രിയേഷൻ ആൻഡ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ചുരിദാർ എടുക്കുന്ന മെത്തേഡാണ്. മെത്തേഡ് എന്ന് വെച്ചാൽ കട്ട് ചെയ്യുന്ന രീതിയോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയോ ഒന്നുമല്ല. അത് രണ്ട് മൂന്ന് ക്ലോത്ത് എങ്ങനെ നമുക്ക് പുതിയ ഡിസൈനായിട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ ചുരിദാറായി ഉപയോഗിക്കുന്ന ക്ലോത്തിൻ്റെ തട്ടായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഷോളായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്താണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ഇത് മൂന്നും ഡിഫറെൻ്റ് കളേഴ്സാണ്. ഇത് മെറൂൺ, റെഡ്, ഇത് ക്രീമാണ്, ഇത് പിങ്ക് കളറാണ്. പിങ്ക് കളർ ഒറിജിനൽ കളറല്ല ഇതിൽ കാണുന്നത്, രണ്ടും ഒരു റെഡിൻ്റെ ടച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയെന്ന് വെച്ചാൽ കോട്ടൻ്റെ ക്ലോത്താണ്. ഒരുപാട് തവണ ഞാനിത് നന്നായി വരലുകൊണ്ട് നെയിൽ ഉപയോഗിച്ച് ഇളക്കി നോക്കി സ്പ്രേ പോകുന്നൊന്നുമില്ല. അപ്പോൾ ഇത് വാങ്ങിയതാണ്. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ചുരുങ്ങുമെന്നാണ് അവർ പറഞ്ഞത്. ഇത് ഞാൻ വാഷ് ചെയ്ത് നോക്കി, ചുരുങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ കുറച്ചുകൂടി യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് നമ്മൾ രാവിലെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അതങ്ങോട്ട് ചുരുങ്ങാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും നല്ല കോട്ടൺ ക്ലോത്താണ്. ഒരു മീറ്ററിന് 100 രൂപേൻ്റെ മുകളിലാണ് വില. അപ്പോൾ ഇതിൻ്റെ കരൻ്റെ ഭംഗിയും രണ്ട് ഭാഗത്തും കരണ്ട് കോട്ടനും ആയതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. ഇനി ചുരിദാറിൻ്റെ കഥ പറയുകയാണെങ്കിൽ, പ്ലെയിൻ പാൻറ്റും പ്ലെയിൻ ടോപ്പുമാണ് വാങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അപ്പോൾ അത് സൈഡ് ഓപ്പൺ ഇല്ലാതെ അനാർക്കലി പോലെ ലോങ് ആയിട്ടുള്ള ടോപ്പാവണം, ചുടി ബോട്ടാവണം എന്നുള്ള രണ്ട് നിർദ്ദേശം കൂടി ഉണ്ടായിരുന്നു. പ്രിൻറ്റഡ് ഷിഫോൺ ഷാളാണ് യൂസ് ചെയ്യാൻ വേണ്ടി നിന്നിരുന്നത്. അപ്പോൾ പ്രിൻറ്റഡ് ഷിഫോൺ ഷാള് ഞാൻ പോയ ഷോപ്പിലില്ല. മൂന്നാല് ഷോപ്പിൽ ഞാൻ പോയി, മൂന്നിലും ഞാൻ ഉദ്ദേശിച്ച പ്രിൻറ്റഡ് ഷോളില്ല. ഉള്ളത് ബിഗ് ഫ്ലോറൽ പ്രിൻ്റാണ്. ബിഗ് അല്ല ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത്, സ്മോൾ വൺ ആണ് വേണ്ടിയിരുന്നത്. ഒരു 4 ചുരിദാറായിരുന്നു പ്ലാൻ. അപ്പോൾ നമ്മൾ വിചാരിച്ച ക്ലോത്ത് കിട്ടാത്തതായതുകൊണ്ട് രണ്ട് ചുരിദാർ മാത്രം വാങ്ങി അതിൽ ഈ എക്സ്പെരിമെൻ്റാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ വൺ സൈഡാക്കി ഇടുകയും ചെയ്യാം കട്ടിടാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ മുസ്ലിംസ് ആകുമ്പോൾ ജസ്റ്റ് ഷോൾഡറിലേക്ക് ഇടാതെ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് മാത്രം തൂക്കിയിടുന്ന രീതിയിൽ ഷാളാക്കി ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിയത്. പിന്നെ കുട്ടികളൊക്കെ ഉള്ള ആളുകളാകുമ്പോൾ റഫായിട്ടുള്ള ക്ലോത്ത് യൂസ് ചെയ്യാതിരിക്കാൻ കോട്ടൺ ആകും അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആവുക എന്നുള്ളതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. ഇനി ഇതിന് പാൻറ്റും ടോപ്പും ആയിട്ടുള്ള ക്ലോത്ത് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതിൽ ഈ ക്രീം കളർ ഷോളിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള പാൻറ്റും ടോപ്പും പാൻറ്റും ഈ ക്ലോത്ത് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഇതിൽ കാണുന്ന ഒറിജിനൽ കളറല്ല ശരിക്കും, ഒരു പീകോക്ക് ഗ്രീൻ കളറാണ് ഇതിലുള്ളത്. ഇതിൽ ശരിക്കും ബ്ലൂ കളറാണല്ലോ കാണുന്നത്. ഇത് ഒരു 150 അടുത്ത് ആണ് ഇതിൻ്റെ മീറ്ററിന് വില. അപ്പോൾ ഞാനിതിൻ്റെ മുമ്പ് ഇങ്ങനത്തെ ഒരു ക്ലോത്ത് കണ്ടിരുന്നു, അതുകൊണ്ടുകൂടിയാണ് ഇത് വാങ്ങിയത്. പക്ഷേ അത് 200 ആയിരുന്നു അതിൻ്റെ റേറ്റ്. അത് നല്ല വെയിറ്റ് ഉള്ളൊരു ക്ലോത്ത് ആയിരുന്നു. ഇത് തീരെ കനമില്ലാത്ത, എന്നാലും നല്ല ഫ്രീ ആയിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ ഇടാൻ പറ്റുന്ന റഫായിട്ടുള്ള ക്ലോത്തല്ല, ഷിഫോണൊക്കെ പോലെ തന്നെ കുഴഞ്ഞെടുക്കുന്ന ഒരു ക്ലോത്താണ്. അപ്പോൾ ഇതിലൊരു ലൈനൊക്കെ ഉണ്ട്, ഡബിൾ സൈഡാണ്. ഇവിടെ നിന്ന് കുറച്ചും കൂടി ബ്ലൂ കൂടുതലുണ്ട്, അതുപോലെയല്ല ഇവിടെ കുറച്ചും കൂടി ഗ്ലൈസിങ്ങും കുറച്ചും കൂടി സോഫ്റ്റ് ടച്ചുമാണ് തോന്നുന്നത്. ഇവിടെ ഇത്തിരി റഫായിട്ടാണ് ഇതിൻ്റെ ഉൾഭാഗം ഇൻസൈഡ് കാണുന്നത്. ആ, ഇതിനൊരു ലൈനൊക്കെ കൂടുതലായിട്ട് ഇതിൽ കാണുന്നുണ്ട്. ഇതിലും ലൈനുണ്ട്, പക്ഷെ ഇതിലത്ര വ്യക്തമല്ല, എന്നാലും അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാൻറ്റും ലോങ് ടോപ്പും ചുടി ബോട്ടുമാണ് ഇതുകൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തട്ടായിട്ട് യൂസ് ചെയ്യുന്നത്, ഞങ്ങൾ ചെയ്യുന്നത് ഇതാണ്, ഈ ക്രീം കളറാണ്. നമുക്ക് ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം, അപ്പോൾ കുറച്ചും കൂടി കളർഫുള്ളാവുന്ന മാത്രം, അത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു ക്ലോത്ത് വാങ്ങിയിട്ടുള്ളത് ക്രീം കളറാണ്. അതിൻ്റെ സെയിം കളറല്ല കേട്ടോ ഇതിൽ കാണുന്നത്, കുറച്ച് വ്യത്യാസമുണ്ട്. ഇതാണ് ക്ലോത്ത്. ഇത് അതുപോലെ തന്നെ ലൈനുണ്ട്, പക്ഷേ അത്രയും ലൈൻ ടച്ച് ചെയ്യുമ്പോൾ നമുക്കറിയുന്നില്ല. അതിനും രണ്ട് സൈഡുണ്ട്, ഇൻസൈഡിൽ കുറച്ചും കൂടെ കളർ വ്യത്യാസമുണ്ട്. ഇതാണ് സംഭവം, ഇത്രയും കൂടി തിളക്കമുണ്ട്. ഇതാണ് ഔട്ട് സൈഡ്. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഈ സെയിം കളർ ഷോൾ തന്നെ ഉപയോഗിക്കാം, അതിന് വേറൊരു ഫീലായിരിക്കും. പിന്നെ ഞാനിതിലേക്ക് റെഫർ ചെയ്തിട്ടുള്ളത് ഈ റെഡ് കളർ, റെഡല്ല ഈ പിങ്ക് കളറ്
അജന്ത കളർ എന്ന് പറയാം, അതാണ് ഷോള്. ഇത് മെറൂണാണ്. ഇത് അതുപോലെ വെറുതെ കണ്ടപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ അതിന് മെറൂണിലേക്ക് യെല്ലോ കളറ് പാൻറ്റും ഷോളും അല്ല പാൻറ്റും ടോപ്പുമാണ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. ഇത് എല്ലാം കട്ട്, ഇത് രണ്ടും കട്ട് ചെയ്തിട്ടുള്ളത് സെയിം ആണ് കേട്ടോ. നമ്മൾ യൂണിഫോമൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ സൈഡിൽ തീരെ ഓപ്പൺ ഇല്ലാതെ നീ കഴിഞ്ഞിട്ട് ഒരുപാട് താഴേക്കുള്ള ചുടി ബോട്ടുള്ള പാൻറ്റാണ് ഉപയോഗിക്കുന്നത്. 3/4 സ്ലീവ്, പിന്നെ ഫ്രണ്ട് സിബ് അറ്റാച്ച് ചെയ്യണം. അപ്പം അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതുള്ളത്. അപ്പം നിങ്ങളിതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വല്ല ഡ്രസ്സും ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരു ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ നമ്മളൊരു ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ക്ലോത്ത് കിട്ടില്ല, കിട്ടണമെന്നില്ല, കിട്ടുമായിരുന്നു. പക്ഷെ ഞാൻ ആ കാൽക്കുലേറ്റ് ചെയ്ത ഷോപ്പിലല്ല പോയത്, ആ സ്ഥലത്തല്ല പോയത്, വേറൊരു സ്ഥലത്താണ് പോയത്. അപ്പോൾ ആ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ള ക്ലോത്ത് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. പോകുമ്പോൾ തന്നെ അറിയായിരുന്നു. അങ്ങനെ രണ്ട് മൂന്ന് ഷോപ്പിൽ കയറി അവസാനം കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയനെ പിടിക്കാമെന്നുള്ള രീതിയിലാണ് ഇതെടുത്തത്. അപ്പോൾ പറഞ്ഞ കസ്റ്റമറിന് ഇത് ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ലയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മളതിന് ചൂസ് ചെയ്യുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ വേണമെങ്കിൽ തൽക്കാലം ഈ തട്ടെടുത്തലും പാൻറ്റും ഷാളും സെയിം തന്നെ, നമുക്ക് പ്രിൻ്റഡ് ഷാൾ കാണുമ്പോൾ അതിൽ നിന്ന് കുറച്ച് മുറിച്ച് വാങ്ങാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോൾ അപ്പോൾ ഈ ഷാളും നമുക്ക് എക്സ്ട്രാ ആയല്ലോ എന്ന് കരുതണ്ട, കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വേറെയും ഇതുപോലെയുള്ള പ്രിൻ്റഡ് പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സിലേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഡിഫറെൻ്റ് ടച്ച് കിട്ടും. ഷിഫോൺ ആകുമ്പോൾ അതിന് വേറെ ഒരു ടച്ച് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ കാണുമ്പോൾ നമ്മൾ വാങ്ങാം. പിന്നെ പോകുമ്പോൾ ആദ്യം ഷിഫോൺ പ്രിൻ്റഡ് കുഞ്ഞ് പ്രിൻ്റഡുള്ള ഷോളാണ് വിചാരിച്ചിരുന്നത്. ആ ഷോളിനനുസരിച്ച് ടോപ്പും പാൻറ്റും ചെയ്യാനാണ് കരുതിയത്. അപ്പോൾ അവിടെ അത് കിട്ടിയില്ല. അപ്പോൾ പിന്നെ തൽക്കാലം പാൻറ്റും ഷോളും അല്ല പാൻറ്റും ടോപ്പും മാത്രം വാങ്ങിയിട്ട് പ്രിൻ്റഡ് ഷോൾ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. റെഡിയായി വന്നു. അങ്ങനെ അതിൻ്റെ ഇടയിലാണ് വെറുതെ മറ്റുള്ള ക്ലോത്തുകളൊക്കെ നോക്കും. എന്തിനു പോയാലും ജസ്റ്റ് ബില്ലിലുള്ള സമയത്ത് നമ്മൾ വെറുതെ എവിടെ എവിടെയൊക്കെ നോക്കുമ്പോൾ കണ്ടതാണ്. അപ്പോൾ പിന്നെ ഇതൊന്ന് വെച്ച് നോക്കി. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുത്തു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ അവരോട് റിപ്ലൈ ചോദിച്ചപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഒരാൾക്ക് 1000 രൂപയെ ചിലവായിട്ടുള്ളൂ ക്ലോത്തിന് മാത്രം. ഇനി നമ്മൾ സിമ്പിളായിട്ടുള്ള വല്ല ഹാൻഡ് വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ കാശാവുന്ന മാത്രം. അതല്ല സ്വന്തമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. സൈഡ് ഓപ്പൺ ഉള്ളതും ചെയ്യാം, സൈഡ് ഓപ്പൺ ഇല്ലാത്തതും ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിൽ ഞാനൊരു ചിത്രം കണ്ടിട്ടാണ് അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിലെ ചിത്രം ആ ഇമേജസ്, ആ ചുരിദാറിൻ്റെ ഇമേജസ് ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഇത്രയും സമയം കണ്ടതിന് താങ്ക്സ്. ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അത് നിങ്ങളെ താല്പര്യം പോലെ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ. അപ്പോൾ ഞാൻ ചുരിദാറിൻ്റെ തിക്ക് വെച്ചിട്ടുള്ള വീഡിയോ ആണ് ബാക്കി. അതിൻ്റെ ഷോളും നമ്മൾ ഇടുകയാണെങ്കിൽ ഞെറി വെച്ച് ചെയ്യാൻ, എറി വെച്ച് ഇങ്ങനെ പ്ലീറ്റ് വെച്ച് ഇടുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കും. ഇതെൻ്റെ ചുടി ബോട്ടാണ്. ഇതിൽ കുറച്ചും കൂടി അതിൻ്റെ ശരിക്കുള്ള കളറ് കാണാൻ പറ്റുന്നുണ്ട് കുറച്ച് ദൂരെ നിന്നെടുത്തതുകൊണ്ട്. പിന്നെ ഇത് ക്രീം കളറിലേക്ക്, ക്രീം കളറ് ബ്രിറ്റിലേക്കുള്ള തട്ടാണ്. ഇങ്ങനെയാണ്. ഇത്ര വീതി, ബോർഡറിന് വീതി കുറവാണ്, ഒരു 1.5 ഉണ്ടാവുള്ളൂ ബോർഡർ. അതെ, 1.5 വീതിയേ ഉള്ളൂ. ഇതാണ് ഇതിലേക്കുള്ള ചുടി ബോട്ടം. ക്രീം കളറ് തയ്ച്ചു കഴിഞ്ഞതാണ്. പാൻറ്റ് ടോപ്പ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തോന്നിയത്. നല്ല സോഫ്റ്റ് ടച്ച് ഉള്ളൊരു ക്ലോത്താണ്. പാൻറ്റിന് ലൈനിങ് ഒന്നും ഇടുന്നില്ല, ടോപ്പിന് മാത്രമാണ് ലൈനിങ് ഇടുന്നത്. പിന്നെ നമ്മളിങ്ങനെ കുഴഞ്ഞെടുക്കുന്ന ക്ലോത്ത് വാങ്ങുമ്പോൾ ലൈനിങ് ഇനി വില കൂടുതലാവും ക്രീപ്പാവുമ്പോൾ എന്ന് വിചാരിച്ച് നമ്മൾ കോട്ടൺ ലൈനിങ് ഉപയോഗിക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് ആ ഡ്രസ്സ് എന്ന് ആ ഫീലിൽ നിന്നിട്ട് മാറിപ്പോകും. കോട്ടൺ ഡ്രസ്സാണെങ്കിൽ കോട്ടൺ ലൈനിങ് ഇടുക. ഷിഫോൺ ഇതുപോലെ കുഴഞ്ഞെടുക്കുന്ന മറ്റുള്ള ക്രീപ്പ് പോലുള്ള ക്ലോത്തുകളാണെങ്കിൽ ക്രീപ്പ് ലൈനിങ് തന്നെ ഇടാനാണ്
നമ്മൾ ശ്രമിക്കേണ്ടത്. അതാവും ഡ്രസ്സ് ഇടുമ്പോൾ ശരിക്കും അതിൻ്റെ ഫീല് ലഭിക്കുള്ളൂ, മറ്റേതാണെങ്കിൽ അങ്ങനെ കിട്ടില്ല. പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ രണ്ട് മൊത്തം 4.5 മീറ്റർ ക്ലോത്താണ് എടുത്തത്. ആദ്യം അതിൽ നിന്ന് പാൻറ്റിന് 2 മീറ്റർ നീക്കി വെച്ചിട്ട് പാൻറ്റ് കട്ട് ചെയ്തതിന് ശേഷമാണ് ടോപ്പ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ബ്ലാക്ക് ആയിട്ടുള്ളൊരു ക്ലോത്ത്. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിരിക്കുന്ന ഒരു ഇതെന്നാണ് ഈ തട്ടം ഇതിനുള്ള ക്ലോത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് പിന്നെ ബ്ലാക്കും കൂടി ഉണ്ടായിരുന്നു. അത് യൂസ് ചെയ്തിട്ട് വാങ്ങിയിട്ടില്ല, ഞാൻ കണ്ടു പോന്നു. പിന്നെ ഇങ്ങനെയാണ്, ഇതാണ് അതിൻ്റെ ക്ലോത്ത്, ഇങ്ങനെ കുഴഞ്ഞു എടുക്കുന്ന ക്ലോത്താണ്, നല്ല ഭംഗിയുണ്ട്. ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ ഫിനിഷിങ്. ഓക്കേ.